രണ്ടായിരത്തിയേഴ് മുതൽ സിനിമാ രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരു അഭിനേത്രിയാണ് മാലാ പാർവതി ഇവർ ഒരു സൈക്കോളജിസ്റ്റ് കൂടിയാണ് ചാനൽ അവതാരിക്കുകയായും ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ടൈം എന്ന ഷാജി കൈലാസ് ചിത്രത്തിലൂടെയാണ് ഇവർ സിനിമയിൽ ചൂടുവെക്കുന്നത് ഏകദേശം നൂറോളം ചിത്രങ്ങളിൽ ഇപ്പോൾ അഭിനയിച്ചു നീലത്താമര ഗോഥ ലീല ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്നീ ചിത്രങ്ങളിലെ നടിയുടെ പ്രകടനം ഏറെ പ്രേക്ഷക പ്രശംസ നേടുകയും ചെയ്തു സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ സധൈര്യം ശബ്ദമുയർത്തുന്ന ഒരു സ്ത്രീ കൂടിയാണ് പാർവതി കഴിഞ്ഞിടെ ഒരു സിനിമാ സെറ്റിൽ അരങ്ങേറിയ ചില സംഭവ വികാസങ്ങൾ നടിയെ അസ്വസ്ഥയാക്കിയിരുന്നു നടിമാരുടെ മുറിയിലേക്ക് മമ്മൂട്ടിക്ക് വരികയും അവിടെ ഇരുന്ന് അവരോട് മോശമായ രീതിയിൽ സംസാരിച്ചുവെന്നുമാണ് നടി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇയാൾ ഫോണിലേക്ക് മെസ്സേജുകൾ അയച്ചുവെന്നും നടി പറയുന്നുണ്ട് ഇത് മമ്മൂട്ടി എന്ന മഹാനടന്റെ ആരാധകരെ ചൊടിപ്പിച്ചിരുന്നു അവർ ഇതിൻ്റെ സത്യാവസ്ഥ അറിയുവാൻ ശ്രമിക്കുകയും ചെയ്തു പ്രമുഖ നിർമ്മാതാവായ ലിബർട്ടി ബഷീറും മാലാ പാർവതിയുടെ തുറന്നു പറച്ചിലിൽ വ്യക്തത വേണം എന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നു മമ്മൂട്ടി എന്ന മഹാനടനെ തനിക്ക് വർഷങ്ങളായി അറിയാമെന്നും ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും സ്ത്രീകളോട് മോശമായ പെരുമാറ്റം ഉണ്ടാകില്ല എന്നും ലിബർട്ടി ബഷീർ തുറന്നു പറഞ്ഞു ഇതിനെ തുടർന്ന് നടി മാലാ പാർവതി താൻ പറഞ്ഞതിൽ വ്യക്തത വരുത്തുകയും ചെയ്തു മമ്മൂട്ടിക്ക എന്ന വ്യക്തിയാണ് നടിമാരുടെ മുറിയിൽ വന്ന് മോശമായ രീതിയിൽ സംസാരിക്കുകയും ഫോണിലേക്ക് മെസ്സേജുകൾ അയച്ചതും എന്നാൽ അത് മെഗാസ്റ്റാർ ശ്രീ മമ്മൂട്ടിയല്ല എന്ന് മാലാ പാർവതി വിശദീകരിച്ചു താൻ പറഞ്ഞ ആളുടെ പേര് മമ്മൂട്ടി എന്നാണ് അയാൾ പോണ്ടിച്ചേരിയിലാണ് താമസിക്കുന്നത് എന്നാണ് തനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് അയാളുടെ ഒരു ദുബായ് നമ്പർ തൻ്റെ പക്കലുണ്ടെന്നും മാലാ പർവ്വതി കൂട്ടിച്ചേർത്തു ഹാപ്പി സർദാർ എന്ന സിനിമയുടെ ചിത്രീകരണ വേളയിലാണ് ഈ സംഭവം അരങ്ങേറിയത് മാലാ പർവ്വതിയുടെ പ്രതികരണത്തിലുണ്ടായ വ്യക്തതക്കുറവ് ചെറിയ ആശയക്കുഴപ്പം സൃഷ്ടിച്ചുവെങ്കിലും പ്രശ്നക്കാരനായ വ്യക്തി പ്രമുഖ നടൻ മമ്മൂട്ടിയല്ല എന്ന് നടി തുറന്നു പറഞ്ഞതോടെ നടന്റെ ആരാധകർക്കും പ്രേക്ഷകർക്കും ആശ്വാസമായി ഷൂട്ടിംഗ് സെറ്റുകളിലും മറ്റും നിരവധി പേരാണ് ഇപ്പോൾ നടിമാരെ ശല്യപ്പെടുത്തുന്നത് ഇതിൽ പ്രമുഖ വ്യക്തികൾ ഉണ്ടെന്നുള്ളതും ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണ് കഴിഞ്ഞയിടെ ഒരു യുവ നടി സംവിധായകൻ കമലിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു മാലാ പർവ്വതിയെ പോലെയുള്ള നടിമാർ പ്രതികരണങ്ങൾ നടത്തുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് നിങ്ങൾ പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ടോ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക